വികസന വേഗതകൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്തെ വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ। बैंगलूर मैसूर मलपुरम नालुवरी भारतमाला पद्धति वायनाड मलपुरम जिले बंधिप्पिक्कुन्न रीतियिलाक्कणमेन निलंबूर एमएलए पीवी अन्वर आवश्यप्पेट्टु। പാത കൽപ്പറ്റ മേപ്പാടി മുണ്ടേരി നിലമ്പൂർ മലപ്പുറം വഴിയാക്കുന്നതിന് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എംഎൽഎ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുമരാമത്ത് മന്ത്രിക്കും രേഖാമൂലം കത്ത് നൽകി। 2017 തുടക്കമിട്ട ഈ പദ്ധതി ആദ്യത്തെ അലൈൻമെന്റ് പ്രകാരം ബാംഗ്ലൂർ മൈസൂർ നീലഗിരി നിലമ്പൂർ വഴി മലപ്പുറത്തേക്കായിരുന്നു। അതിൽ ബാംഗ്ലൂർ മൈസൂർ ആറുവരി പാതയുടെ നിർമ്മാണം ആരംഭിച്ചു। ബാക്കിയുള്ള ഭാഗത്തെ അലൈൻമെന്റിൽ കഴിഞ്ഞ മാസം മാറ്റം വരുത്തിയപ്പോൾ നിലമ്പൂരിനെ ഒഴിവാക്കി പകരം കൽപ്പറ്റ താമരശ്ശേരി ചുരം വഴി മലപ്പുറത്തേക്കാക്കി। നിലവിൽ നാഷണൽ ഹൈവേയായ താമരശ്ശേരി ചുരത്തിൽ 30 മീറ്ററിൽ നാലുവരി പാതയ്ക്ക് സ്ഥലം ലഭ്യമാക്കുക ബുദ്ധിമുട്ടാകും। കൂടാതെ ഈ പദ്ധതി കൊച്ചി ബാംഗ്ലൂർ ഐടി സിറ്റികളെ ബന്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ അലൈൻമെന്റ് ചുറ്റിവളയാതെ കൽപ്പറ്റ മേപ്പാടി മുണ്ടേരി നിലമ്പൂർ മലപ്പുറമാണ്। കൂടാതെ വയനാടിന് ഒരു ബദൽ റോഡുമാവും। വർഷത്തിൽ മിക്ക സമയങ്ങളിലും യാത്രയോഗ്യമല്ലാത്ത നാടുകാണി ചുരംപാതയ്ക്ക് ഒരു ബദൽ റോഡുമാവും। അതിലുപരി സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മലയോര ഹൈവേ വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്നത് ഈ വഴിയിലൂടെയാണ്। മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വരുന്ന റൂട്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലുള്ള അടിവാരം ചുരം ഉപയോഗപ്പെടുത്തി താമരശ്ശേരി ക്രോസ് ചെയ്ത് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുന്ന പദ്ധതിയാണ്। ഈ റോഡിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് കിഴക്കൻ എറണാകുളം ജനങ്ങളെ സംബന്ധിച്ച് ഈ റോഡ് വരേണ്ടത് വയനാട്ടിൽ നിന്ന് മേപ്പാടി വഴി മുണ്ടേരി വഴി നിലമ്പൂർ വഴി കടന്നു പോകുന്നതാണ് ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം। മാത്രമല്ല നിലവിലുള്ള റോഡ് വികസിപ്പിക്കുമ്പോൾ പുതിയ ഒരു റോഡിൻ്റെ സാധ്യത ഇല്ലാതാവുകയാണ്। മലപ്പുറം ജില്ലയും വയനാട് ജില്ലയും തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകളാണ്। കിഴക്ക് വടക്ക് മേഖലയിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തികൾ പങ്കെടുക്കുന്ന വയനാടിൻ്റെ ഒട്ടനവധി മലയോര മേഖലകളുണ്ട്। ഇതു വരുന്നതോടുകൂടി മലയോര ഹൈവേക്ക് വനഭൂമി പ്രശ്നം എന്ന കടമ്പയും കടന്നു കിട്ടും। കൂടാതെ ടൂറിസത്തിനും വിദ്യാഭ്യാസത്തിനും ചരക്ക് നീക്കത്തിനും ഉതകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ സൃഷ്ടിക്കാനുമാകും। ഈ മലയോര മേഖലയിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വൻപിച്ച മുന്നേറ്റം, അതേപോലെ തന്നെ രണ്ട് ഇലക്ട്രോണിക് സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഐടി മേഖലയെ ബന്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ചരക്ക് നീക്കം സുഗമമാക്കാനും പച്ചക്കറിയും അതുപോലെയുള്ള കാര്യങ്ങൾ സുഗമമാക്കുവാനും അതേപോലെ ഈ മലയോര മേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെടുവാനും വയനാടിലുള്ളവർക്ക് കോഴിക്കോടുമായിട്ടും അതേപോലെ ഒരു ബദൽപാത ചുരത്തിൻ്റെ ബദൽപാത നാടുകാണി ചുരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ അതേപോലെ തന്നെ താമരശ്ശേരി ചുരത്തുണ്ടാകുന്ന ബ്ലോക്ക് താമരശ്ശേരി ചുരത്തിനൊരു ബദൽപാത ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ നീക്കമുണ്ടാകണം। ഈ വനഭൂമിയിലൂടെ അല്ലാതെ മലപ്പുറം വയനാട് ജില്ലകളിലെ മലയോര ഹൈവേയെ ബന്ധിപ്പിക്കാൻ സാധിക്കുകയുമില്ല। ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട്। ന്യൂസ് ബ്യൂറോ നിലമ്പൂർ।